നമുക്കൊരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഈ ഇതൊക്കെ. ഓക്കെ, ഇത് മാഗി ക്യൂബ്സാണ്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് കൊടുക്കുക. ഉണക്ക നാരങ്ങയും കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും ഒക്കെ ഇടുക. കാരണം ഇതിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന വെള്ളത്തിലെ ചിക്കൻ ഇങ്ങനെ ഇതായി വരുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിലിങ്ങനെ നല്ല ബോയിൽ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടെടുക്കണം. ഈ മസാലയിലൊക്കെ ഇതിൽ നിങ്ങളെ പിടിച്ചു വരും. പിന്നെ ഒരു കുറച്ച് ഉപ്പൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക, ഇതിലങ്ങ് വിതറി കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള മസാലകൾ നമ്മൾ റെഡിയാക്കുന്ന മുളക് പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് ഗരം മസാല ഇടാം, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെക്കുക. ഇനി നമ്മുടെ അരി നല്ല കഴുകി കൊട്ടപ്പനാക്കി വൃത്തിയാക്കി വെക്കുക. ഇതിപ്പോൾ നല്ല ബോയിലായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇതെല്ലാം പിടിച്ചിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ പതുക്കെ 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 എടുത്തങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ വെള്ളത്തിലായിരിക്കണം നമ്മൾ ചോറ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ വെന്തതും മസാലയുടെ എല്ലാം ടേസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് ചോറിന് കിട്ടും. ആക്ച്വലി നമ്മൾ ഈ ഒരു ചിക്കനെ നമ്മൾ ഗ്രിൽ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്, പക്ഷേ നമ്മളിവിടെ ജസ്റ്റ് നോർമലായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നല്ല കഴുകി വെച്ചേക്കുന്ന ആ ഒരു അരി ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇതിലേക്ക് ഫുൾ അരി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എടുത്തു വെച്ചിട്ടൊരു കുറച്ച് ജീരകം ഇട്ട് നല്ല രീതിയിൽ അതിനിങ്ങനെ മിക്സാക്കി കൊടുക്കുക. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ശക്കില. പിന്നെ ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി അതിനെ അങ്ങ് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ല ചിക്കനിൽ നല്ല തേച്ച് പിടിപ്പിച്ചെടുക്കണം. കാരണം ഓൾറെഡി ചിക്കൻ നല്ല മസാല കിടന്ന് വെന്താണ്, അപ്പോൾ ഇതും കൊണ്ട് ആയിക്കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ ചോറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വെള്ളമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പറ്റി വരും. ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ നല്ല രീതിയിൽ ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവറാക്കി ഫ്രൈ ആക്കില്ല, ഒരു മീഡിയം ലെവല്. ഇങ്ങനെ ഓരോ ലെവലായി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ മറിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കുക. നമ്മുടെ ചോറായി കഴിയുമ്പോഴത്തേക്ക് ഇനി ഓരോ തട്ട് തട്ട് നമുക്ക് ലെയറായിട്ട് ഇടാം. നമ്മുടെ നോർമൽ ബിരിയാണിയിൽ ഇടുന്ന കണക്ക് ഒരു കുറച്ച് ചോറിടുക, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു നമ്മുടെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം കലക്കുക. നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല, കുറച്ച് മഞ്ഞളിൻ്റെ ചെറുതായിട്ടുള്ള വെള്ളം. അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ഒരു ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ റെഡി ആയിട്ടുള്ളത് ചിക്കനും വെക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിപ്പി. പിന്നെ ഇതിനുള്ള കറി എന്ന് പറയുന്നത് നല്ല തക്കാളിയുടെ നല്ല തക്കാളി മുളകും കൊണ്ട് ഇട്ടിട്ടുണ്ടാക്കുന്നുള്ള കറിയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി. ഇതിപ്പോൾ മന്തി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി മുളകും കൂടെയുള്ള കറിയും കൂടെ ചേർത്ത് ചുമ്മാ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. തക്കാളി മുളക് ഉപ്പെല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.